പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പാണ്. ക്ഷേമ പെൻഷൻ 3200 രൂപ തന്നെ ലഭിക്കും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഡേറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ നോക്കാം. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുക. വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവരും ചാനലൊന്ന് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കറിയാം, ഈ ഒരു ക്ഷേമ പെൻഷൻ തുകയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാരണം തുക ഇപ്പോൾ കറക്റ്റായിട്ടല്ല ലഭിക്കുന്നത് എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ പെട്രോൾ ഡീസൽ സെസ് പിരിച്ചതിന് ശേഷം പോലും സംസ്ഥാന സർക്കാർ ഈ ഒരു തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഇത് ചെയ്യുകയോ ചെയ്തില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ഉത്സവ സീസണിൽ, അതായത് ക്രിസ്മസിനോടൊക്കെ അനുബന്ധിച്ച് സാധാരണ രീതിയിലെങ്കിലും 2 മാസത്തെ തുക ലഭിക്കേണ്ട ഒരു സാഹചര്യമാണ്. മാത്രമല്ല, ഈ ഒരു വിഷയത്തിൽ സംസ്ഥാന സർക്കാർ കോടതി കയറുന്ന സാഹചര്യമുണ്ടായി. ഹൈക്കോടതിയിൽ വരെ ഇതിൻ്റെ കേസ് ചെല്ലുകയും ഇടുക്കി സ്വദേശിയായ മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയിൽ ഹിയറിംഗ് കേൾക്കുകയും അതിനുശേഷം സംസ്ഥാന സർക്കാരിൻ്റെ കാര്യങ്ങൾ പറയുകയും ചെയ്യേണ്ട രീതിയിലേക്കൊക്കെ സാഹചര്യം വന്നു. മാത്രമല്ല, വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ ഒരു സാധാരണക്കാരായിട്ടുള്ള ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ഏൽക്കേണ്ടതായി വന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ നിലവിൽ വലിയ സമ്മർദ്ദത്തിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസത്തിൽ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വരികയും ചെയ്തു. ഇതിൻ്റെ ഒരു പ്രതിഷേധങ്ങൾ വീണ്ടും കൂടുതൽ ശക്തമാവുകയാണ് എന്നുണ്ടെങ്കിൽ വരുന്ന ലോക്സഭാ ഇലക്ഷനിലും ഇത് സംസ്ഥാന സർക്കാരിനെതിരെ വോട്ടായി മാറും എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ഭയം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ പുതിയ നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നത് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, രണ്ടാം ഘട്ടത്തിലേക്ക് ഈ ഒരു സർക്കാരിനെ കൊണ്ടുവരുവാനുണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തെ കൊണ്ടുവരുവാനുണ്ടായിരുന്ന പ്രധാന കാരണങ്ങൾ ഒന്ന് ക്ഷേമ പെൻഷൻ വിതരണവും അതുപോലെ തന്നെ സൗജന്യ ഭക്ഷ്യക്കിറ്റിൻ്റെ ഒക്കെ വിതരണമായിരുന്നു. ഈ ഒരു ഘട്ടത്തിലായിരുന്നു ഇവർക്ക് രണ്ടാമതായിട്ട് ഭരണം ലഭിക്കുകയും അതിനുശേഷം വളരെ മോശമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പോവുകയും ചെയ്തു. ക്ഷേമ പെൻഷനുമൊക്കെയായി ബന്ധപ്പെട്ടു നിലവിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുക കുടിശ്ശിക ഇനത്തിലുള്ള നൽകുവാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും പുതുതായിട്ട് വരുന്നത്. വലിയ രീതിയിൽ ഉണ്ടായിരിക്കുന്ന പ്രതിഷേധങ്ങൾ ഒന്ന് ഒതുങ്ങുന്നതിന് വേണ്ടി 2 മാസത്തെ തുകയെങ്കിലും വിതരണം ചെയ്ത് അവസാനിപ്പിക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഈ ഒരു ലോക്സഭാ ഇലക്ഷനിലും ഇതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകും എന്നുള്ള സൂചന തന്നെയാണ് ഈ ഒരു പശ്ചാത്തലം ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പുതിയ നടപടികളിലേക്ക്, അതായത് 2 മാസത്തെ തുക വിതരണം ചെയ്യാനുള്ള സാധ്യത സംസ്ഥാന സർക്കാർ ആരായുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഫണ്ട് കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരായുന്നത്. അതുതന്നെയായാലും ഈ മാസം 25-ാം തീയതി കഴിയുന്നതോടുകൂടി തന്നെ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്ഷേമ പെൻഷൻ തുക എത്തും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു കുടിശ്ശിക ഇനത്തിലുള്ള തുകയിൽ ഇനിയും ഈ ഒരു മാസത്തോടുകൂടി 2 മാസം വിതരണം ചെയ്താൽ പോലും വീണ്ടും 3 മാസത്തെ തുക വരികയാണ്. ഈ മാസം അവസാനിക്കുമ്പോൾ വീണ്ടും 3 മാസത്തെ തുക വീണ്ടും വിതരണം ചെയ്യേണ്ടതായിട്ട് വരും. ഇത് എപ്പോൾ ലഭിക്കും, ലോക്സഭാ ഇലക്ഷനൊക്കെ മുമ്പായിട്ട് ലഭിക്കുകയോ തുക വർധനം ഉണ്ടാവുകയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിരുന്ന് കാണേണ്ട സാഹചര്യം തന്നെയാണ്. നിലവിൽ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും 2 മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുവാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പാണിത്. ഈ ഒരു കാര്യം നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ള ആളുകൾക്ക്. അറിയത്തില്ലെങ്കിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അറിയിപ്പ് ലഭിച്ചില്ലെങ്കിൽ ഇതൊരു ആശ്വാസമാകട്ടെ.